വരാം ഇപ്പോൾ കേസിലെ പ്രാധികാരനികളുടെ ഷോൺ ജോർജ് ഇപ്പോൾ ചെയ്യുന്നു. ഷോൺ ജോർജ്, താങ്കൾ തുടക്കത്തിൽ മുതൽ പറയുന്ന ഒരു കാര്യം, ഈ എക്സാലോജിക്കും ഈ സി എം ആറിലുമായുള്ള ഈ മാസപ്പടിയുടെ വിവാദം, അത് ആർ ഒ സി അന്വേഷണ പരിധിയിൽ മാത്രം നിന്നാൽ പോരാ, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കണമെന്ന അങ്ങയുടെ ഹർജി അടക്കം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ കേസ് എസ് എഫ് ഐയിലേക്ക് പോകുന്നു, എങ്ങനെ കാണുന്നു? വലിയ സന്തോഷമുണ്ട്. കാരണം ഈ കേസ് എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തെ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി 135 കോടി രൂപ അഴിമതി പണമായി വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കും മതസംഘടനകൾക്കും ട്രേഡ് യൂണിയനുകൾക്കും വിതരണം ചെയ്തു എന്ന് ഇന്ത്യയിലെ ഒരു ജുഡീഷ്യൽ ബോഡിയുടെ ഒരു റിപ്പോർട്ട് ഉണ്ടായിട്ട് അതിന്മേൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. ആ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ആ അന്വേഷണം ഇപ്പൊ ആരംഭിക്കാൻ, ഇപ്പൊ ഇത്തരത്തിലൊരു ഓർഡർ ആകാൻ കഴിഞ്ഞതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഈ എസ് എഫ് ഐയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖകൾ അങ്ങേക്ക് ലഭിച്ചിട്ടുണ്ട്? ഹർജി അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. എനിക്ക് സ്വാഭാവികമായും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എനിക്കിനി അതിനെ സംബന്ധിച്ചൊരു ഓർഡർ എനിക്ക് 12-ാം തീയതി മാത്രമേ കോടതിയിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം എനിക്ക് കൈമാറേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഓർഡർ ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓർഡർ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ഇനി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് മാത്രമേ എനിക്കുള്ളൂ. ഈ സ്വാഭാവികമായി ആർ ഒ സി രജിസ്റ്റർ ഓഫ് കമ്പനീസ് നടത്തുമ്പോൾ ഒരു സിവിൽ സ്വഭാവമുള്ള കേസായി നിൽക്കുന്ന ഒരു കേസായിരുന്നു ഈ മാസപ്പടി വിവാദം. ഇപ്പോൾ എസ് എഫ് ഐയിലേക്ക് വരുമ്പോൾ ഈ അറസ്റ്റിനടക്കം അധികാരമുള്ള ഒരു ഏജൻസിയിലേക്ക് അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്നു. അത്തരത്തിലൊരു രാഷ്ട്രീയ ലക്ഷ്യം എന്ന വിമർശനം കൂടി വന്നാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കും? ഞാനൊരു കാര്യം പറഞ്ഞോ, ഇതിന് ഞാൻ 2023 9-ാം മാസമാണ് ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഇന്ന് വരെ നിയമപരമായിട്ടല്ലാതെ രാഷ്ട്രീയപരമായിട്ടൊരു പത്രസമ്മേളനം നടത്തിയ ആരോപണം പോലും ഞാൻ ഉന്നയിച്ചിട്ടില്ല. ഞാൻ എന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം അത് ജനങ്ങളും പത്രപ്രവർത്തകരും അറിഞ്ഞിരിക്കണമെന്നതുകൊണ്ട് എന്റെ വിവരങ്ങൾ പറഞ്ഞല്ലാതെ ഞാൻ ഇന്ന് വരെയും ഒരു രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇത് അന്വേഷിക്കണം എന്ന് മാത്രമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് രേഖകൾ സംസാരിക്കട്ടെ, തെളിവുകൾ സംസാരിക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ.